ഗീതാഞ്ജലി ഒഴിഞ്ഞ പൂക്കൂട എൻ്റെ സ്നേഹിത മറ്റുള്ളവരുടെ പിറകിലായി സ്വയം നിഴലിൽ മറഞ്ഞ് അങ്ങ് എവിടെയാണ് നിൽക്കുന്നത്? അങ്ങയെ പൊടി നിറഞ്ഞ പാതയിൽ തള്ളി പിറകിലാക്കി അവഗണിച്ച് അവർ കടന്നു പോകുന്നു. എത്ര നേരമായി അങ്ങേക്കുള്ള നിവേദ്യങ്ങളുമായി ഞാൻ ഈ വഴിയരികിൽ ക്ഷീണിച്ച് തളർന്നു നിൽക്കുന്നു. കടന്നു പോകുന്നവരൊക്കെ പൂക്കൾ ഓരോന്നായി എടുത്തെടുത്ത് എൻ്റെ പൂക്കൂട കാലിയാകാൻ തുടങ്ങിയിരിക്കുന്നു. പകലും മധ്യാഹ്നവും കടന്നു പോയിരിക്കുന്നു. സന്ധ്യയുടെ ചോലയിൽ എൻ്റെ കണ്ണുകൾ ഉറക്കം കൊണ്ട് തൂങ്ങിത്തുടങ്ങുന്നു. വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവരൊക്കെ എന്നെ നോക്കി കളിയാക്കി ചിരിച്ച് കടന്നു പോകുന്നു. ഞാൻ പിഷക്കാരിയെപ്പോലെ തലയിലൂടെ തുണിയും മൂടിയിരിക്കുന്നു. അവർ നിനക്കെന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ നിലത്ത് കണ്ണും പൂഴ്ത്തി മിണ്ടാതിരിക്കുന്നു. പക്ഷേ എങ്ങനെയാണ് ഞാൻ അവരോട് പറയുക ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രമാണ് കാത്തിരിക്കുന്നതെന്ന്, അങ്ങ് വരാമെന്ന് എനിക്ക് വാഗ്ദാനം തന്നിട്ടുണ്ടെന്ന്? എത്ര ലജ്ജാകരമാണ് പട്ടിണി മാത്രമാണ് സ്ത്രീധനമായി എൻ്റെ കൈവശമുള്ളതെന്ന് അവരോട് പറയേണ്ടി വരുന്നത്. എൻ്റെ ഈ അഹംഭാവം ഞാൻ എൻ്റെ ഹൃദയാന്തർഭാഗത്ത് മുറുകി പിടിച്ച് മറച്ചോട്ടെ. ഞാൻ ഈ പുൽത്തകിടിയിലിരുന്ന് വിസ്മയത്തോടെ അങ്ങയുടെ പെട്ടെന്നുള്ള രാജകീയ വരവ് കിനാവ് കാണുന്നു. പ്രകാശപൂരിതമായി സ്വർണത്തോരണങ്ങൾ മുകളിൽ പറത്തിയ അങ്ങയുടെ വാഹനത്തിൽ നിന്നിറങ്ങി വന്ന് പൊടിപടലത്തിൽ നിന്നും എടുത്തുയർത്തി ഒരു കൊടുങ്കാറ്റിലകപ്പെട്ട ജീവിയെ എന്ന പോലെ അഭിമാനത്താലും അവമാനത്താലും വിറച്ചു നിൽക്കുന്ന ഈ പിച്ചക്കാരിയെ അങ്ങയുടെ അരികിൽ ഇരുത്തുന്നത് കാണുമ്പോൾ അവരൊക്കെ ആശ്ചര്യത്താൽ വാവിളർന്ന് നോക്കി നിൽക്കും. പക്ഷേ സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങയുടെ തേരിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. വളരെയേറെ എഴുന്നള്ളത്തുകൾ ആരവത്തോടെയും ആർഭാടത്തോടെയും കടന്നു പോയി കഴിഞ്ഞു. അങ്ങ് മാത്രമെന്തേ ഇനിയും അവരുടെയൊക്കെ പിറകിൽ നിഴലിൽ മറഞ്ഞ് നിശബ്ദനായി നിൽക്കുന്നത്? ഞാൻ മാത്രമാണോ അങ്ങേക്ക് വേണ്ടി കാത്ത് കരഞ്ഞു തളർന്ന ഹൃദയവുമായി നിൽക്കുന്നത്?